മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാൻ പുതിയ കാരവാൻ വാങ്ങും. എടാ, നീയല്ലേ എന്റെ തലേ കൈവച്ച് സത്യം ചെയ്തത്? എന്റെ ലഞ്ചിന്റെ പൈസ ഇല്ലെന്ന്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? നിനക്കറിയോ, ഗജനാവിലി ഇന്നാള് ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലിയാ കാലി. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ. മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാൻ പുതിയ കാരവാൻ വാങ്ങും. ആ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം. ഉപദേശിക്കാണ് കരുതരുത്. ജീവിതത്തിന് ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാകും, എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. പോലീസ് ADGP അജിത് കുമാറാണ് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ കാരവാൻ വാങ്ങണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയത്. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. നീയൊക്കെ കൂടെ എന്നെ പിച്ച ചട്ടി എടുപ്പിക്കല്ലേ. ടോയ്ലറ്റ്, AC, റൂം ഹീറ്റർ, പവർ ബാക്കപ്പ്, TV, ഫ്രിഡ്ജ്, ശീതീകരിച്ച ലോഞ്ച് ഏരിയ, സുരക്ഷിതമായ സീറ്റുകൾ, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം തുടങ്ങിയ എല്ലാ അവശ്യ സൗകര്യങ്ങളോട് കൂടിയുള്ള കാരവാനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങുന്നത്. വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക, അത്ര തന്നെ. എന്ന് വെച്ചാൽ എടോ, കിട്ടിയ അവസരം കളയാതെ സൂക്ഷിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കഴിഞ്ഞ വർഷം നൽകിയ 80 ലക്ഷത്തിലേറെ പേർക്ക് ഇത്തവണ കിറ്റ് നൽകിയില്ല. അതൊന്നും എന്റെ വിഷയമല്ല, വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം. കാരവൻ നിർദ്ദേശിക്കാനുള്ള കാരണമായി ADGP പറയുന്നത്, ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്. പട്ടിണി പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ? ലണ്ടനിൽ പോവാൻ വിളിക്കിരിക്കാൻ. മുഖ്യമന്ത്രി എല്ലാ ദിവസവും ഒരിടത്തിരുന്ന് ജോലി ചെയ്യുന്ന കാലം കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്ന ഓഫീസാണ് വേണ്ടത്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയുമായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. രണ്ടോ മൂന്നോ സ്റ്റാഫിന് കൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യമുള്ള കാരവനാണ് മുഖ്യമന്ത്രിക്ക് ആവശ്യമെന്നാണ്. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ, മൊയിലാളി ആര്? കള്ളനല്ലേ, പെരും കള്ളനല്ലേ. ഈ വർഷം കൂടെ ഞാൻ സഹിക്കും, അടുത്ത വർഷം മുതൽ തലതെറിച്ചെങ്കിലും എവിടെങ്കിലും കൊണ്ട് കളഞ്ഞോളും. ഇതിങ്ങളെ കണ്ടാൽ തന്നെ തലവെരുക്കുക. ആ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കാതിരുന്നാ മതിയല്ലോ. അന്തസ്സായ അഭിപ്രായം.